ശ്രേയാംസ് കുമാറിന്റെ അന്ത്യശാസനവുമായി എൽജെഡിയിലെ വിമത വിഭാഗം 20-ന് കോഴിക്കോട് നടക്കുന്ന നേതൃയോഗത്തിന് മുൻപ് രാജിവെക്കണം. വിമത വിഭാഗം 3 മേഖലകളിലും കൺവെൻഷൻ വിളിക്കും. യഥാർത്ഥ എൽജെഡി എന്ന് അവകാശപ്പെട്ട് എൽഡിഎഫിന് കത്ത് നൽകാനും വിമതപക്ഷം തീരുമാനിച്ചു. സംസ്ഥാന കമ്മിറ്റി ചേർന്നിട്ട് 9 മാസമായെന്നും യോഗം വിളിക്കാൻ സംസ്ഥാന പ്രസിഡന്റ് തയ്യാറാകുന്നില്ലെന്നും വിമതപക്ഷം നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പാർട്ടിക്കർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല. 7 ജില്ലാ പ്രസിഡന്റുമാരുടെ പിന്തുണയുണ്ടെന്നും 4 ജില്ലാ പ്രസിഡന്റുമാർ യോഗത്തിൽ പങ്കെടുത്തെന്നും അവർ അവകാശപ്പെട്ടു. പാർട്ടിയുടെ ഏക MLA ആയിട്ടുള്ള KP മോഹന്റെ പരിപൂർണമായ പിന്തുണ ഈ യോഗത്തിനുണ്ട്. ശ്രേയംസ് കുമാർ രാജിവെക്കണമെന്നുള്ള ആവശ്യം ആവർത്തിച്ചുന്നയിക്കുക. ഈ 20-ാം തീയതിക്കുള്ളിൽ അദ്ദേഹം രാജിവെക്കണം. 20-നുള്ളിൽ അദ്ദേഹം രാജിവെച്ചില്ലെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തനം നടത്തുന്നതിന് ഔദ്യോഗികമായ കമ്മിറ്റി പ്രഖ്യാപിക്കുന്നതിന് ഒരു സംസ്ഥാന കൗൺസിൽ യോഗം വിളിച്ചു ചേർന്നു. LDF സംസ്ഥാന കൺവീനർക്ക് ഈ വിവരങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള കത്ത് നൽകുന്നതാണ്. ഞങ്ങളാണ് യഥാർത്ഥ LJD എന്നും ഞങ്ങളെ പ്രതികളെയാണ് പങ്കെടുപ്പിക്കേണ്ടതെന്നും LDFനെന്നും സമാന്തര യോഗം ചേർന്നവർക്ക് സ്ഥാനമാനങ്ങളോട് ആർത്തിയെന്ന് ഔദ്യോഗിക പക്ഷം കുറ്റപ്പെടുത്തി. വിലപേശലിനുള്ള തന്ത്രമാണ് സമാന്തര യോഗമെന്നും ഔദ്യോഗിക നേതൃത്വം ആരോപിക്കുന്നു. വിധി അരുൺ ചേർന്നു. അരുൺ ഷെക്പി ഹാരിസിന്റെ വാക്കുകൾ കേട്ടു. വീരേന്ദ്രകുമാറിന്റെ മകൻ പാർട്ടിയുടെ അന്തകനായി മാറുന്നു എന്നാണോ ഈ വിമത നേതാക്കൾ പറയുന്നത്? എന്താണ് ഇതിന് ശ്രേയാംസ് കുമാറിന് ഒപ്പമുള്ള ആളുകൾ മറുപടി നൽകിയിരിക്കുന്നത്? പാർട്ടി ഐക്യത്തിന് വേണ്ടി മന്ത്രിസ്ഥാനം പോലും വലിച്ചെറിഞ്ഞ MV വീരേന്ദ്രകുമാറിന്റെ മകൻ പാർട്ടിയുടെ അന്തകനായി മാറരുതെന്നാണ് വിമത വിഭാഗ നേതാക്കൾ പറയുന്നത്. ശ്രേയാംസ് കുമാർ പാർട്ടിയെ അദ്ദേഹത്തിന്റെ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അത് അനുവദിക്കാനാകില്ല. 20-ന് മുമ്പ് അദ്ദേഹം രാജിവെക്കണം, ഇല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കും. അതാണ് വിമത വിഭാഗത്തിന്റെ സന്ദേശം. ഇക്കാര്യം ശ്രേയാംസ് കുമാർ അറിയിക്കും. CPM നേതാക്കളെയും ഇടതുമുന്നണി നേതൃത്വത്തെയും ഇക്കാര്യങ്ങൾ അറിയിക്കും. ഇടതുമുന്നണി നേതൃത്വത്തിന് കത്ത് നൽകുകയും ചെയ്യും. ഏതായാലും 7 ജില്ലാ പ്രസിഡന്റുമാർ തങ്ങൾക്കൊപ്പമുണ്ട് എന്ന അവകാശവാദമാണ് അവർ ഉന്നയിക്കുന്നത്. 4 പേർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. മറ്റ് 3 പേർ കൂടി പിന്തുണ അറിയിച്ചിട്ടുണ്ട്. KP മോഹനൻ MLA കണ്ണൂർ BCC പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ പിന്തുണയുണ്ട്. ദേശീയ സെക്രട്ടറി വർഗീസ് ചോറിന്റെ പിന്തുണയുണ്ട്. ദേശീയ ശരത് യാദവിന്റെ പിന്തുണയും തങ്ങൾക്കുണ്ടെന്ന് ഇവർ അവകാശപ്പെടുന്നു. ഏതായാലും 20-ന് മുമ്പ് രാജിവെച്ചില്ലെങ്കിൽ ശ്രേയാംസ് കുമാറിനെ പുറത്താക്കാനാണ് ആ നീക്കം. പക്ഷേ ശ്രേയാംസ് കുമാർ വിഭാഗവും എതിർ നീക്കുകളുമായി സജീവമായിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് യോഗം ചെയ്യുകയാണ്. അത് ആ യോഗത്തിനൊടുവിൽ ഇവർക്കെതിരെ നടപടി പ്രഖ്യാപിക്കാനാണ് ആലോചന. ശരി, നന്ദി അരുൺ. ശബരിമലയിൽ തീർത്ഥാടന കാലം.